ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്, സ്പൈഡർമാൻ നോ വേ ഹോം വാസ് അനദർ ലെവൽ. അതിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗും ഇല്ല. ബട്ട് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് എന്ന് പറയുന്ന മൂവി, ഇറ്റ്സ് ഗോണ ബി റോക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്നെ പറയുന്ന ഇതിൻ്റെ അകത്ത് ഹ്യൂജ് ക്യാമിയോസ് ആണ് കേൾക്കുന്ന റൂമേഴ്സ്, ഹ്യൂജ് ക്യാമിയോസ്. മാർവൽസ് ഇലൂമിനാറ്റി ഉണ്ടെങ്കിൽ ആ ഒരു 6 മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ നിലവിലെ അപ്ഡേറ്റ് അനുസരിച്ച് ആ ഒരു 7 മെമ്പേഴ്സിൻ്റെ ക്യാമിയോസ് തന്നെ വലിയ ഹ്യൂജ് ക്യാമിയോസ് തന്നെയാണ്. ഇപ്പോൾ ഡെഡ്പൂളിന്റെ ആ ഒരു പോസ്റ്റർ ഇരിക്കുന്ന ഷ് എന്ന് പറയുന്ന ആ ഒരു ഐക്കോണിക് പോസ്റ്ററിന്റെ ക്യാമിയോസ്, പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പോസ്റ്റർ ഡിസൈൻ ആയിട്ട് ഡെഡ്പൂൾ വരുക എന്നുള്ളതിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ വൂൾവറീൻ, ഹ്യൂ ജാക്മാൻ്റെ വൂൾവറീൻ തന്നെ ഇതിൻ്റെ അകത്ത് വീണ്ടും റിട്ടേൺ ആവുന്നുള്ള ഒരു ചാൻസിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ്, അതും പോസ്റ്ററിലായിട്ട് ക്ലോസ് കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എല്ലാം നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. ഏതായാലും ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസിൻ്റെ ജസ്റ്റ് ഒരു പോസ്റ്റർ പുറത്തു വിട്ടപ്പോൾ തന്നെ ഇമ്മാതിരി ക്യാമിയോസ് ആണ് മാർവൽ റിവീൽ ചെയ്തിരിക്കുന്നത്. സോ ഇത് സിനിമയിൽ തിയേറ്ററിൽ വരുവാണെങ്കിൽ ഏത് വേറെ ലെവൽ തന്നെയായിരിക്കും. നമുക്ക് ഒരു കാര്യം തന്നെ ഉറപ്പിച്ച് പറയാം, ഈ ഒരു അടുത്ത കാലത്ത് കണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രെയിലർ എന്ന് തന്നെ പറയാം. സ്പൈഡർമാൻ നോ വേ ഹോമിൽ ഒത്തിരി പ്രതീക്ഷ പോയി, അല്ലെങ്കിൽ അത്ര ആൻസിപ്പേറ്റ് ചെയ്ത് ഇറങ്ങിയ ഒരു പടത്തിന്റെ ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു വർഷം ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസിന്റെ ജസ്റ്റ് ഒരു ട്രെയിലറിൽ കിട്ടിയത്. അത് അനദർ ലെവൽ തന്നെയായിരുന്നു. ബട്ട് ഈ ഒരു മൂവിയുടെ ക്യാമിയോ റേറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറിപ്ലേസിബിൾ തന്നെയാണ്. സോ ഇന്ന് കിട്ടിയത് ലേറ്റസ്റ്റ് ആയിട്ട് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ആണ്. പോസ്റ്റർ ലീക്സ്, ബ്രേക്ക് ഡൗൺ, ട്രെയിലർ എന്ന് കുറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതിലേക്ക് എടുക്കാം, ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ആൽബിൻ, എ.കെ.എ. ടോക്സ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസിന്റെ ട്രെയിലർ എക്സ്പ്ലനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, പോസ്റ്ററിന്റെ അകത്തെ കുറച്ച് ഈസ്റ്റർ എഗ്സ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കൂടുതൽ റിപ്പോർട്ട്സ്, റൂമേഴ്സ് അല്ല റിപ്പോർട്ട്സ് എന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. എടുത്തു പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ കൺഫേം ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഹ്യൂജ് ക്യാമിയോ ആയിട്ട് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ട്രെയിലറിൽ ഇദ്ദേഹത്തെ കാണിച്ചെന്ന്, പാട്രിക് സ്റ്റുവർട്സ്, ചാൾസ് എക്സേവിയർ, എക്സ്മാൻ റെപ്രസെന്റിംഗ് ദ എക്സ്മാൻ ഇലൂമിനാറ്റിയുടെ ഹെഡ് ആയ ചാൾസ് എക്സേവിയറിന് ട്രെയിലറിൽ നല്ല രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പാട്രിക് സ്റ്റുവർട്ട് ആണ് ഗൂഗിൾ കാസ്റ്റിംഗ് ലിസ്റ്റിൽ 100% ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മൊട്ട തല കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ അത് ചാൾസ് എക്സേവിയർ അല്ലാതെ ആരാണ്. അത് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഒരു 6 മാസം മുമ്പ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് അത് ഇലൂമിനാറ്റി ടീം ഉണ്ടായി, അത് ഹെഡ് ആയിട്ട് ചാൾസ് എക്സേവിയർ വരും. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ജെയിംസ് മക്കോയുടെ ചാൾസ് എക്സേവിയർ ആണോ, അല്ലെങ്കിൽ പാട്രിക് സ്റ്റുവർട്ടിന്റെ ചാൾസ് എക്സേവിയർ ആണോ. ഫൈനലി അന്ന് കെവിൻ ഫൈഗ് പാട്രിക് സ്റ്റുവർട്ടിന്റെ അടുത്ത് പോയ ആ ഒരു ഈസ്റ്റർ എഗ് വെച്ച് ഏറെക്കുറെ കത്തി അടുപ്പിച്ച് പോയപ്പോൾ കിട്ടി പാട്രിക് സ്റ്റുവർട്ടിന്റെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ട്രെയിലറിൽ അത് എന്തുകൊണ്ട് കാണിച്ചെന്ന്, കാര്യങ്ങൾ കൂടുതൽ കൈവിട്ട് പോകാതിരിക്കാനായിരിക്കാം. സോ ഏതായാലും എക്സ്മെനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മാർവൽസ് ഇലുമിനാറ്റിയുടെ കൺഫർമേഷന് 99% ഊന്നൽ നൽകിക്കൊണ്ട് പ്രൊഫസർ എക്സ് ചാൾസ് എക്സേവിയറിന്റെ ഒരു കൺഫർമേഷൻ ആണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് എന്ന് പറയുന്ന വമ്പൻ ട്രെയിലറിൽ കാണിച്ചത്. അതുപോട്ടെ, ഒരു ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്ന് നമുക്ക് സിനിമയുടെ ക്ലൈമാക്സ് പോലത്തെ ഗൂസ് ബംപ് കിട്ടുന്ന സീൻസിന്റെ ഈസ്റ്റർ ഹിൻഡ് എക്സ് ഒക്കെ അതിൻ്റെ അകത്ത് നിറവേറ്റ് ചെയ്യാൻ എങ്ങനെയിരിക്കും, അതാണ് ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസിന്റെ ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഡിഫൻഡർ സ്ട്രേഞ്ച്, ഈവിൾ സ്ട്രേഞ്ച് ആൻഡ് ഡോക്ടർ സ്ട്രേഞ്ച്. ഈവിൾ സ്ട്രേഞ്ച് ഞാൻ പറയുന്നുള്ളൂ, സിനിസ്റ്റർ സ്ട്രേഞ്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഈ ഒരു 3 സ്ട്രേഞ്ചും 2 വാണ്ടേനെ കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രൊമോഷന് വേണ്ടി ഡോക്ടർ സ്ട്രേഞ്ച് ആൻഡ് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് എന്ന് പറയുന്ന മൂവിയുടെ പോസ്റ്റർ മാർവൽ ഇറക്കിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പോസ്റ്ററിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ഓരോരോ ചില്ലിങ്ങനെ പൊട്ടിത്തെറിച്ച് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് ഈ മാജിക് യൂസ് ചെയ്യുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾ ഓഫീസിൽ എല്ലാവരും കണ്ടു കാണും. കാരണം നമ്മളിൽ അടുത്ത് ഉള്ളവർ വരെ എല്ലാവരും എടുത്ത് നോക്കുവാണ് ഇനി ഓരോ ചില്ലയിലും എന്തൊക്കെ ക്യാമിയോസ് ആണ് ഉണ്ടെന്ന്. അതിൽ നിന്ന് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഡെഡ്പൂളിന്റെ ക്യാമിയോസ്. നമ്മളത് ഇന്നലെ പറഞ്ഞാണ്, ആ ഒരു ഐക്കോണിക് പോസ് ഡെഡ്പൂളിന്റെ അതിനകത്തുണ്ട് എന്ന് വെക്കുന്നത്. സോ ഡെഡ്പൂൾ ഇതിൻ്റെ അകത്ത് ഒരു ക്രെഡിറ്റ് സീൻ ആയിട്ട് വരുമെന്നാണ് നിലവിൽ ഏറ്റവും കിട്ടിയ റിപ്പോർട്ട്. അതായത് ഡെഡ്പൂൾ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ടല്ല, ബട്ട് നമുക്കറിയാം ഡെഡ്പൂൾ 2 അവസാനം ആ ഒരു ടൈം ലൈൻ വേ ആ ഒരു യന്ത്രം കിട്ടുന്നുണ്ട്, ആ ഒരു മെഷീൻ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയായിരിക്കും. ഡെഡ്പൂൾ 3 അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ അതുകൂടാതെ ഡെഡ്പൂളിൻ്റെ ഈ ഒരു ക്യാമിയോസ് പ്രതീക്ഷിക്കുന്നത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിട്ട് തന്നെയായിരിക്കും. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൻഡ്മാൻ ആൻഡ് വാസ് ക്വാണ്ടം മേനിയ എന്ന് പറയുന്ന അടുത്ത മൾട്ടിവേഴ്സിലെ ഏറ്റവും വലിയ ത്രെട്ടായ കാങ് ദ കോൺക്വറർ എന്ന് പറയുന്ന നമ്പർ 1 മാർവലിന്റെ ബിഗ് ബാഡാസ് വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആയിരിക്കാം. സോ തോർ ലവ് ആൻഡ് തണ്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പോസ്റ്റർ സീൻ ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം 2 മാസം കഴിഞ്ഞ തോർ ലവ് ആൻഡ് തണ്ടർ വരും, അതായത് ഡോക്ടർ സ്ട്രേഞ്ച് ഇറങ്ങി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ. സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ആൻഡ്മാൻ ആൻഡ് വാസ്പ് ക്വാണ്ടം മേനിയനെ ബേസ് ചെയ്തുകൊണ്ടുള്ളവരൊക്കെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഫൈനലി നമുക്കറിയാം ഇതിന്റെ തിയറി ഒക്കെ പറയുന്നത് ഏറ്റവും അവസാനത്തെ ഒരു പോസ്റ്റ് സീനിൽ കാങ് ദ കോൺക്വറർ വരെ ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന്.
ഇറ്റ്സ് ഗോണ ബി റോക്ക്. പിന്നെ ഇതിൻ്റെ അത് ലോക്കിയുടെ പ്രസൻസ് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇതിൻ്റെ അത് ലോക്കി ഉണ്ടോ ഇല്ലയോ? മൾട്ടിവേഴ്സൽ ടി വിയുടെ റൂൾസ് ഒക്കെ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നിലവിലുണ്ടെങ്കിൽ, മൾട്ടിവേഴ്സിൻ്റെ ഹീറോസ് ആയ ഈ ഒരു എലുമിനാറ്റി ടീം ലോക്കിനെ മാത്രം അങ്ങനെ ടൈം വേരിയൻറ്റ് ചെയ്ത് വിടാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇൻ കേസ് ഇതിൻ്റെ അത് ലോക്കിയുടെ ഒരു ക്യാമിയോ എങ്കിലും പ്രതീക്ഷിക്കാമെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. No, I don't remember an alligator. I mean, who's to say he's even a Loki variant? He's green, isn't he? And at last but not least, ellarum wait cheyidirikkunna oru cameo allengil ee oru cameo idinte athu undo illyo nu enne വൻപൻ രീതിയിലൊരു ഡിബേറ്റാണ്. വുൾവറിൻ ആസ് ഹ്യൂ ജാക്മാൻ, അല്ലെങ്കിൽ ഹ്യൂ ജാക്മാൻ്റെ വുൾവറിൻ. വുൾവറിൻ സീരീസ് അപ്കമിംഗ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് കൺഫേം ചെയ്തൊരു കാര്യമാണ്. സീരീസോ മൂവീസോ മൂവിയാണെന്ന് പറയുന്നില്ല. അതായത് ക്ലാസിക് വുൾവറിൻ സ്യൂട്ടിൽ തന്നെ വേറൊരു വുൾവറിൻ സീരീസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഡിസ്നി പ്ലസും ആയിട്ട് ചെയ്ത് ചേർന്ന് നടത്താനുള്ള ഒരു പ്ലാനൊക്കെ നിലവിലുണ്ട്. ബട്ട് നമുക്കറിയാം, ആർ ഡി ജെ ടോണി സ്റ്റാർക്ക് ആണെങ്കിൽ വുൾവറിൻ ഹ്യൂ ജാക്മാനാണ്. അതൊരു ഇറിപ്ലേസിബിൾ കഥാപാത്രമാണ്. അല്ലെങ്കിൽ എക്സ്മെൻസ് ആകെ കണ്ടിട്ടുള്ളവർക്കാണെ അറിയാം, വുൾവറിൻ്റെ തന്നെ വുൾവറിൻ ഉണ്ട്. പിന്നെ ലൊഗാൻ എന്ന് പറയുന്ന മാസ്റ്റർ പീസ് ആയിട്ട് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഹ്യൂ ജാക്മാനെ അല്ലാതെ നമുക്ക് വേറെ ഒരാളെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. സോ ഹ്യൂ ജാക്മാന്റെ റിട്ടേൺ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പറ്റിയുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ഇതാണ്. നമുക്കറിയാം, പാട്രിക് സ്റ്റുവർട്ട്, പ്രൊഫസർ എക്സ്, ചാൾസ് എക്സേവിയറിനെ കാണാൻ കെവിൻ ഫൈഗി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പ്രസിഡന്റ് പോയ അതേ ദിവസം പാട്രിക് സ്റ്റുവേർട്ടിൻ്റെ കൂടെ ഹ്യൂ ജാക്മാൻ ഉണ്ടായിരുന്നു. ഹ്യൂ ജാക്മാനും പാട്രിക് സ്റ്റുവേർട്ടും ഒരേ രീതിയിലാണ് എക്സ്മെൻ സാഗയിൽ നിന്ന് ഫെയർവെൽ ചെയ്ത് വാങ്ങിയത്. അത് നമുക്കറിയാം. പാട്രിക് സ്റ്റുവേർട്ടിൻ്റെ ആണെങ്കിലും ഹ്യൂ ജാക്മാൻ വൂൾവറിൻ്റെ ആണെങ്കിലും അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കൃത്യം അറിയാം. എക്സ്മെൻ സാഗയൊക്കെ കണ്ടിട്ടുള്ളവരാണ് മനസ്സിലാവും. ഇതൊന്നും കണ്ടിട്ടില്ല, പോയി കണ്ടോളൂ. ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്, ഇറ്റ്സ് ഗോണ ബി റോക്ക് മാൻ. സോ അതാണെങ്കിൽ ഹ്യൂ ജാക്മാൻ്റെ വൂൾവറിനായിട്ടുള്ള ഒരു ചെറിയ 5 സെക്കൻഡ് ക്യാമിയോ എങ്കിലും ഇതിൻ്റെ അത് പ്രതീക്ഷിക്കാം. മിക്കവാറും ക്ലോസ് ആയിട്ടുള്ള ഒന്നും കാണിക്കില്ല. എന്നാ പറയുന്നത്, നമ്മുടെ ഏതോ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഡേയ്സ് ഓഫ് ഫ്യൂച്ചർ പാസ്റ്റിലല്ല, അതിന് മുമ്പുള്ളവരുണ്ടായിരുന്നില്ല, എക്സ്മെൻ ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ടല്ലോ ഹ്യൂ ജാക്മാൻ്റെ, ഗോ എഫ് യുവർ സെൽഫ്. ഇതായിരിക്കാം മിക്കവാറും ഇതിൻ്റെ അത്യം ഒരു ക്യാമിയോ. അങ്ങനെയാണെങ്കിൽ കൂടി ഹ്യൂ ജാക്മാൻ ഇതിൻ്റെ അത് കാണുവാണെങ്കിൽ വേറെ ലെവലായിട്ട് തന്നെയായിരിക്കും. Excuse me, I'm Eric Lenscher. Charles Xavier. Go f***. അതുകൂടാതെ തന്നെ പോസ്റ്ററിൻ്റെ ഒരു മിറർ ഡയമൻഷൻ്റെ ഏറ്റവും അവസാനമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹ്യൂ ജാക്മാൻ അല്ലെങ്കിൽ വുൾവറിൻ്റെ ക്ലോസ് കാണാമെന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് ഞാനത് നേരിട്ട് കണ്ടില്ല, ഞാനത് നോക്കിയിട്ടില്ല. അത് നോക്കിയിട്ടോ ഞാൻ അതിന് കൺഫർമേഷൻ ആയിട്ട് പറയാം. ബട്ട് കുറേ പേര് പറഞ്ഞുകൊണ്ട് ഞാനത് വീഡിയോയിൽ പറഞ്ഞത് മാത്രം. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്. കൂടുതൽ എന്തിനേറെ പറയുന്നു, ഡെഡ്പൂളിൻ്റെ ആ ഒരു ക്യാമിയോ ഏറെക്കുറെ ഉറപ്പിച്ചു, പ്രൊഫസർ റൈറ്റ്സും ഏറെക്കുറെ ഉറപ്പിച്ചു. ഡെഡ്പൂളിൻ്റെ കാര്യം രണ്ട് രീതിയിലുണ്ട്. പോസ്റ്ററിൽ തന്നെയല്ല, എഫ് ബിയിൽ റയാൻ റൈനോൾസ് തന്നെ ഒഫീഷ്യലി ഡെഡ്പൂളിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെ അത് റിമൂവ് ചെയ്തു. അതിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദി മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസിന്റെ മൂവി കാസ്റ്റിംഗിൽ ഒരാളാണ്. കാസ്റ്റിംഗ് മീൻസ് ഡ്രസ് കോൺസ്റ്റ്യൂമിൽ കോസ്റ്റ്യൂംസിലൊക്കെ ഉള്ള ഒരാളാണ്. സോ ആ ഒരു ബേസിൽ അത് റയൻ റൈനോൾഡ്സ് തന്നെ കഴിഞ്ഞു. നമുക്കറിയാം, റയൻ റൈനോൾഡ്സും ഹ്യൂ ജാക്മാനും നല്ല രീതിയിലൊരു കൂട്ടുകാർ തന്നെയാണ്. അത് അതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് മ്യൂച്വൽ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്നെടുത്ത് നോക്കിയാൽ മതി. ബട്ട് ഐ സ്റ്റിൽ ഹോപ്പ് ഹ്യൂ ജാക്മാൻ ഉണ്ട്, ഡെഡ്പൂളും ഉണ്ട്, പ്രൊഫസർ എക്സ് ഉണ്ട്. സോ നമുക്ക് ഇതിനകത്ത് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ്. പിന്നെ പോസ്റ്ററിൽ നിന്ന് കിട്ടിയ ഏജന്റ് കാർട്ടറിന്റെ ഷീൽഡ്, അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം. മാർവൽസ് ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കോമിക് രീതിയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ അല്ല ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, കോമിക്സിലും ബ്ലാക്ക് പാന്തറിനെ ഈ ഒരു മാർവൽ സിനിമാറ്റിക് ടീമിലേക്ക് വിളിക്കുന്നതാണ്. എന്നാൽ ബ്ലാക്ക് പാന്തർ വരുന്നില്ല. അതിന് പകരം ബ്ലാക്ക് ബോൾട്ട് ഇൻഹ്യൂമൻസിനെ റെപ്രസെൻറ്റ് ചെയ്തു ഇതിൻ്റെ അകത്തുണ്ടെന്ന് തന്നെ പറയാം. ബട്ട് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 6 കോമിക് ഒറിജിനൽ മാർവൽ സിനിമാറ്റി 6 പേരാണ്. സിനിമാറ്റിക് യൂണിവേഴ്സിൽ 7 പേരായിരിക്കാം ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു 7 പേരും അന്യായ സൂപ്പർ ക്യാമിയോസ് ആണ്. എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ലൈനപ്പ് ഞാൻ പറയാം, അതായത് കോമിക്സ് അല്ല സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരികയാണെങ്കിൽ സുപ്പീരിയർ ആയിരുന്നു പ്രൊഫസർ എക്സ്, ചാൾസ് എക്സേവിയർ, മിസ്റ്റർ ഫാന്റാസ്റ്റിക് അല്ലെങ്കിൽ റീഡ് റിച്ചാർഡ്സ്. ഇതൊന്നെങ്കിൽ ഒറിജിനൽ റിച്ചാർഡ്സ്, നമ്മുടെ ഏറ്റവും ആദ്യത്തെ റീഡ് റിച്ചാർഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാൻ ഫേവറേറ്റ് റൂമർ ആയിട്ടുള്ള ജോൺ ക്രാൻസിംഗിയുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിരിക്കാം. ഇപ്പം 3 പറഞ്ഞു. 4 ബ്ലാക്ക് പാന്തർ. ഇതെനിക്ക് തോന്നുന്നത് ടിച്ചാളെ ആകാൻ ചാൻസ് ഇല്ല, ബ്ലാക്ക് പാന്തർ വേരിയൻ്റ് ആയിരിക്കാം, വേറെ യൂണിവേഴ്സിലും ഉണ്ടായിരിക്കില്ല പക്കാണ്ട്, അവിടുത്തെ ബ്ലാക്ക് പാന്തർ ആയിരിക്കാം. പിന്നെ ഇപ്പോൾ എത്രയാണ് പറഞ്ഞത്, 1, 2, 3, 4. 5 നമുക്ക് മാരിയോ റാംബോയുടെ ക്യാപ്റ്റൻ മാർവലിനെയും കൂടെ ഞാൻ ഇതിനകത്ത് എടുത്തേക്കുവാണ്. കാരണം നമുക്കറിയാം, ഡിഫറെൻറ്റ് യൂണിവേഴ്സാണ്, ക്യാപ്റ്റൻ മാർവലിനെ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാളും കൂടെ വരുന്നത് നല്ലതാണ്. പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച്, 6 നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്. നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഞാൻ പറയുന്നില്ല, മിക്കവാറും ഡിഫൻഡർ സ്ട്രേഞ്ച് ഈ മാർവൽ സിനിമാറ്റിക്യുടെ ഒരു ടീമിലെ ഒരു അംഗമാണെന്നാണ് നിലവിൽ കിട്ടിയ റിപ്പോർട്ട്സ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏജന്റ് കാർട്ടർ. ഏജന്റ് കാർട്ടറും ഇതിൻ്റെ അകത്തെ ഒരു മാർവൽ സിനിമാറ്റിക്യുടെ അംഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സിനിമാറ്റിക് യൂണിവേഴ്സിലെ എൻ്റെ ലൈനപ്പാണ്. ബട്ട് ഒറിജിനലായിട്ട് നമുക്കറിയാം, ഇൻഹ്യൂമൻസിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് ബോൾട്ട്. പിന്നെ
നമ്മുടെ നെയ്മോറാണ് അറ്റ്ലാന്റിയൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ട്, അവഞ്ചേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് അയൺമാൻ ഉണ്ട്, എക്സ്മെനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ചാൾസ് എക്സേവിയർ ഉണ്ട്, ആൻഡ് ഫൈനലി മിസ്റ്റർ ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക് ഫോറിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്. ഇതാണ് കോമിക് ഒറിജിനൽ ആയിട്ടുള്ള മാർവൽ സിനിമാറ്റിക്. എന്തായാലും 7 പേരെ കാണാവുന്നതാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് ഈ 6 പേരെ വന്നെങ്കിലും കൂടി ഈ 6 പേരുടെ ക്യാമിയോസ് എന്ന് പറഞ്ഞാൽ വമ്പൻ ലെവലാണ്. നിലവിൽ കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു 6 പേര് നമ്മൾ കണ്ട പ്രൊഫസർ ചാൾസ് എക്സേവിയറോ അല്ലെങ്കിൽ ഡെഡ്പൂൾ പ്രൊഫസർ എക്സേവിയറോ അല്ലെങ്കിൽ വൂൾവറിനോ ഒക്കെ വരികയാണെങ്കിൽ സെയിം വൂൾവറിനോ പ്രൊഫസർ ചാൾസ് എക്സേവിയറോ ഒന്നും അല്ലായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൊഫസർ ചാൾസ് എക്സേവിയറിന്റെ മെയിൻ പവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മ്യൂട്ടൻ പവർ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ മൈൻഡുമായിട്ടും അദ്ദേഹത്തിന്റെ മൈൻഡ് കണക്ഷനാണ്. സോ ഈ ഒരു കണക്ഷന്റെ എക്സ്ട്രീം ലെവൽ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് മാർവൽ സിനിമാറ്റിക്കിലെ കൂടി പ്രൊഫസർ ചാൾസ് എക്സേവിയർ. അത് പറയാൻ ഒരു റീസൺ ഉണ്ട്. നമുക്കറിയാം നല്ലൊരു എക്സ്മെൻസ് ആകെയിലെ ഫെയർവെൽ തന്നെയാണ് ലൊഗാനും നമ്മുടെ സ്വന്തം പ്രൊഫസർ എക്സിനും കൊടുത്തിരിക്കുന്നത്. സോ അതേ ടൈം ലൈനിലുള്ള അവരെ തന്നെ ഇതിനകത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. സോ എനിക്ക് തോന്നുന്നു ഏറ്റവും അവരുടെ രീതിയിലുള്ള ഏറ്റവും സുപ്പീരിയർ വേർഷൻസ് ആയിരിക്കും ഈ ഇലുമിനാറ്റിയിൽ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പൊളിതാനം തന്നെയായിരിക്കാൻ വരാൻ പോകുന്ന ഈ ഒരു സിനിമയുടെ ഓരോ ക്യാമിയോസ്. ദിനം പ്രതി ഓരോ ക്യാമിയോസും ആൾക്കാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്സ് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഒരു ദിവസം കറങ്ങി തിരിഞ്ഞ് വരുന്ന ഒരു വീഡിയോ താമസം മാത്രം. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്സ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമന്റ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ലിങ്ക് മേടിച്ചുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അടുത്തുള്ള കാണാൻ ഒരു നെക്സ്റ്റ് വീഡിയോ. ഗൈസ്, ആർ യു റിയലി ഇൻ ലവ്? വാട്ട് ഇഫ് ഐ ആം? You better tell me the truth then. I'm working on it. Sure you're ready for that, Mr. Whitman?